കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഭാഗമായുള്ള നീരെഴുന്നള്ളത്ത് ചടങ്ങ് ചൊവ്വാഴ്ച നടക്കുന്നതോടെ ഉത്സവത്തിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങളും പൂർത്തിയാവുകയാണ്. May 15 നെയ്യാട്ടം ചടങ്ങോടെയാണ് ഉത്സവം തുടങ്ങുക. 16 ഭണ്ഡാരഎഴുന്നള്ളത്ത് നടക്കും. ഭണ്ഡാരഎഴുന്നള്ളത്തിന്റെ കൂടെ മണത്തണ ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ചെത്തിക്കുന്ന വാളുകൾ അക്കരെ സന്നിധാനത്ത് വാളറയിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് അക്കരെ സന്നിധാനത്ത് പ്രവേശനമുണ്ടാവുക. അക്കരെ കൊട്ടിയൂരിലെ കയ്യാലകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കമുക്, ഓല തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഉത്സവകാലത്തേക്ക് മാത്രമായി താൽക്കാലിക കയ്യാലകൾ നിർമ്മിക്കുന്നത്. 40 കയ്യാലകളാണ് അക്കരെ സന്നിധിയിൽ ഒരുങ്ങുന്നത്. പൂജകളുമായി ബന്ധപ്പെട്ടതും അടിയന്തിരക്കാർക്ക് താമസിക്കുന്നതിനുമായാണ് താൽക്കാലിക കയ്യാലകൾ. പരമ്പരാഗതവും ആചാരപ്രകാരവുമാണ് ഇവയുടെ നിർമ്മാണം. വൈശാഖോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ വ്യക്തമാക്കി. ഭക്തർ എത്തുന്ന വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൗകര്യവും വിശ്രമ മുറികളുമടക്കം എല്ലാവിധ സൗകര്യങ്ങളും ഒരുങ്ങുകയാണ്. ബാവലിപ്പുഴയിലെ വെള്ളം തടഞ്ഞ് അക്കരെ സന്നിധാനത്തെത്തിക്കുന്ന ബാവലിച്ചിറയും ബാവലിപ്പുഴയ്ക്കു കുറുകെ മണൽ ചാക്കുകൾ നിറച്ച് താൽക്കാലിക നടപ്പാതയും ഒരുക്കുന്നുണ്ട്. ഉത്സവകാലത്തേക്കുള്ള താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ നടത്തിയിരുന്നു. ക്ഷേത്ര പരിസരത്തെ താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങളുടെ നിർമ്മാണങ്ങളും തുടങ്ങി. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ചടങ്ങുകൾ മാത്രമായിട്ടായിരുന്നു കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഉത്സവം. നിയന്ത്രണങ്ങൾ പിൻവലിച്ച സാഹചര്യത്തിൽ ഇത്തവണ ഭക്തരുടെ ഒഴുക്കുണ്ടാകും എന്ന നിഗമനത്തിലാണ് ദേവസ്വം. അതുകൊണ്ടുതന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാനുള്ള ഒരുക്കങ്ങളാണ് കൊട്ടിയൂരിൽ പുരോഗമിക്കുന്നത്. മലയോര ശബ്ദം ന്യൂസ്. സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, ഇരിട്ടി.